വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. സമസ്തയിലെ ഭിന്നതയുടെ ഭാഗമായിട്ട് ബഹാവുദ്ദീൻ അദീബ് ഉസ്താദിനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത ഒരു നോട്ടീസ് അയച്ചിരുന്നു. 48 മണിക്കൂറിനകം വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഈ വെള്ളിയാഴ്ച 2 മണിയോടെയാണ് അതിന്റെ സമയം അവസാനിച്ചിരുന്നത്. അതിനു മുൻപ് തന്നെ നദീബ് ഉസ്താദ് മുഷാവറയുടെ മുന്നിൽ, സമസ്തയുടെ മുന്നിൽ തന്റെ വിശദീകരണം നൽകിക്കഴിഞ്ഞു. അതായത് സുപ്രഭാതം പത്രത്തിന് നയംമാറ്റമുണ്ട് എന്ന് തന്നെയാണ് വിശദീകരണ കുറിപ്പിൽ ഉസ്താദ് കൊടുത്തിട്ടുള്ളത്. ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനി June 5 നടക്കുന്ന മുഷാവറയിൽ ഈ വിഷയം ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തർക്കം, സമസ്തയുടെ ഉള്ളിലുള്ള ആഭ്യന്തരമായ തർക്കം വളരെ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് പുറത്തേക്ക് വരികയാണ്. കാരണം സമസ്തയുടെ പത്രമായ സുപ്രഭാതം പത്രത്തിന് നയംമാറ്റമുണ്ട് എന്ന രീതിയിലാണ് കേന്ദ്ര മുഷാവറാംഗം കൂടിയായ, സമസ്തയുടെ ഉന്നത പണ്ഡിതൻ കൂടിയായ ഡോക്ടർ ബഹാവുദ്ദീൻ നദീബി കുരിയാട് ഉസ്താദ് റിപ്പോർട്ടർ ചാനലിൽ വളരെ വിശദമായ ഒരു അഭിമുഖം കൊടുക്കുന്നത്. ആ അഭിമുഖത്തിൽ സമസ്തയുടെ പ്രസിഡന്റായ സയ്യിദ് ജിഫ്രി തങ്ങളും അതേപോലെ മറ്റു പല ആളുകൾക്കും ആശയ നയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പച്ചക്ക് പറയുന്നുണ്ട്. പോരാത്തതിന് സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയാണ്. മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചീഫ് എഡിറ്ററായ ബഹാവുദ്ദീൻ ദേവി ഉസ്താദിന്റെ ലേഖനം പോലും പത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വിയോജിപ്പുകളുണ്ട്. ഈ ഒരു വിയോജിപ്പിന്റെ ഇടയിലാണ് ഒടുവിൽ ഒരു പൊട്ടിത്തെറിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ മന്ത്രി, അതും ദൈവവിശ്വാസമില്ലാത്ത ഒരു മന്ത്രി, റിയാസിന് വേണ്ടി തെക്ബീർ മുഴക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ ഭിന്നതകൾ പുറത്തു നീക്കി ഉസ്താദ് പറഞ്ഞത്. ഇനി ഇതോടെയാണ് ഇതിന് വിശദീകരണം ആവശ്യപ്പെട്ട് സമസ്ത കത്ത് കൊടുത്തത്. ആ കത്തിന്റെ മറുപടിയാണ് ഇന്ന് ബഹാവുദ്ദീൻ ഉസ്താദ് കൊടുത്തത്. ഇനി എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് വീണ്ടും വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ സുഖകരമായ ഒരു കാര്യമില്ല. പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമില്ല. ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഒരു അഭിപ്രായങ്ങളായിരിക്കില്ല. പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നങ്ങൾ. സ്ഥാനമാനങ്ങൾക്കും മറ്റു പല ആരോപണങ്ങളും ഇതൊക്കെയാണ് ഇതിന്റെ പ്രയാസങ്ങൾ വരുന്നത്. ഒന്ന് ഞാൻ പറയാം, ഇനിയും ഒരു ഭിന്നത സമുദായത്തിന് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാവുക. ഒന്നാമത് ഇത്തരം ഭിന്നതകളൊന്നും പബ്ലിക്കിൽ വന്ന് പറയരുതായിരുന്നു. പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൈകൊട്ടിച്ചിരിക്കാനും ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് പലർക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാനൊക്കെ ഒരു ഒരു സ്പേസ് ആയിട്ട് മാറുകയാണത്. പിന്നെ പത്രത്തിന്റെ സ്വഭാവം 2014 എങ്ങാനാണ് പത്രം വരുന്നത്, ആ സമയത്ത് തന്നെ പരസ്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു രീതി പത്രത്തിനുണ്ടായിരുന്നു. അവിടെയൊന്നും നയവ്യതിയാനങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ കരുതുന്നത് സുപ്രഭാതത്തിന്റെ ആളുകൾ അടങ്ങുന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് ചായ്വുള്ളവരാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ കളികളുണ്ട് കേട്ടോ. ഈ സമസ്തയുടെ ഒരു നേതാവിന്റെ മകള് സർക്കാരിന്റെ ശമ്പളം അനധികൃതമായി കൈപ്പറ്റി കരുവാരക്കുണ്ടിലെ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുന്ന പരാതികൾ വേറെണ്ട്. അതുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയെ പോയി കൂടിക്കാഴ്ച നടത്തുകയും മറ്റും ഒക്കെ അതൊന്നും പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത പലതും ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഹൈറായ രൂപത്തിൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ബഹാവുദ്ദീൻ ദേവിയുടെ ഒരു തീരുമാനം ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം ചീഫ് എഡിറ്റർ സ്ഥാനം നിന്ന് മാറിക്കാനാണ് സാധ്യത. കാരണം ഒന്നാമത് അദ്ദേഹം കൊടുത്ത ലേഖനം അതിൽ വരുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം പത്രത്തിന് നയവ്യതിയാനം എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത ഇല്ല. അവിടെ ഏറ്റവും വേണ്ടത് ഇനി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണ്. ഏതായാലും സമുദായത്തിന്റെ പേര്, എന്താ പറയുക, സംഘടനയുടെ പേരിൽ ഈ തമ്മിലടിക്കുന്നത് ഒഴിവാക്കലായിരിക്കും ഉചിതം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സമസ്ത ആൾക്കാർ കേൾക്കാനോ ലീഗിനാൾക്കാർ കേൾക്കാനോ ഇല്ല. ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ, സമസ്തനെ സമസ്തയായിട്ടും ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും കാണാം. സമസ്തയുടെ ആളുകൾ ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ലീഗ് സമസ്തയുടെ മേലും അധികാരം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഈ ലീഗിൻ്റെ സെക്രട്ടറി PMS സലാമിൻ്റെ പല അഭിമുഖങ്ങളിലും സമസ്തനെ നിസ്സാരപ്പെടുത്തിയിട്ട് മോശമാക്കി കാണുന്ന പല അഭിമുഖങ്ങളും കാണാം. സ്വാഭാവികമായിട്ടും സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വല്ലാതെ വൈകാരികമായിട്ട് അവർ പ്രതികരിക്കുന്ന ഇതുകൊണ്ടുകൂടിയാണ്. അതാണ് പല ആളുകളും ഉമർ ഫൈസി മുക്കത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ആ സെക്രട്ടറി മാറണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു രീതി തുടർന്നു പോകുന്നത് ഒട്ടും ഗുണകരമല്ല. ഈ ഒരു സമുദായ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിന് സുന്നി മുജാഹിദും വഹാബികളും ഒരുപാട് ജവാസ് ഇസ്ലാമും സുന്നിയും എല്ലാവരും ഉണ്ടാവും. ആ നിലക്കതിനെ കാണുക, ഇത് സുന്നികളെ മാത്രമാണ്, മുജാഹിദിൻ്റെ മാത്രമാണ് എന്ന ഒരു വിഭാഗീയത അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. സമസ്ത മതകാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന, മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ ആ രീതിയിൽ കാണാം. പിന്നെ പരസ്പരം ഒരു ഒരു
മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോയാലാണ് ഇതൊക്കെ മുന്നോട്ട് പോവാ. നമുക്ക് ഉലമാക്കളും വേണം, ഉമറാക്കളും വേണം. ഏതായാലും ലീഗ് കൊണ്ട് ഒരുപാട് ദുരിതമുണ്ട് അല്ലെങ്കിൽ ദ്രോഹമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു വാദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ലീഗ് ഒരുപാട് ദോഷം ഉണ്ടാക്കി, വഖഫ് സ്വത്ത് കയ്യേറി എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ലീഗ് കൊണ്ട് സമുദായത്തിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരസ്പരം ഒരു പൂരകമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുള്ളൂ. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇടദോഷത്തിൻ്റെ അനുഭാവമായിട്ട് അവരൊക്കെ ഇത് കൈയൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തവനൂർ എം എൽ എ ജലീല് ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞത് എന്താ പറയുക, ജൂദാസ് എന്നാണ് പറഞ്ഞത്. ജൂദാസ് ഒരു വിശ്വാസിയെ കുറിച്ച് പറയാൻ പറ്റുന്ന വാക്കാണോ അത്? അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക, പണ്ഡിതന്മാരെ പരസ്പരം താറടിപ്പിക്കുക, അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അതുമായി ബന്ധപ്പെട്ടതൊക്കെ. അവരൊക്കെ പരസ്പരം ആരോപണങ്ങൾ വെച്ച് നടക്കുകയാണ്. എന്നാലും സമസ്തയുടെ നേതൃത്വത്തിലുള്ള ആളുകളൊന്നും പരസ്പരം ആരോപണങ്ങളോ ഇതിൽ പ്രതികരണങ്ങളോ നടത്തരുത് എന്നൊരു ഓർഡർ ഉണ്ടായിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരമാണ് ആരൊന്നും മിണ്ടാത്തത്. ഈ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ വന്ന അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ അത് സമുദായത്തിനും സമൂഹത്തിൻ്റെയും കെട്ടുറപ്പിനെ ബാധിക്കുക ചെയ്യുക. ഏതായാലും പണ്ടത്തെ പോലൊരു വിഭാഗം എ പി വിഭാഗമായിട്ട് പോയപ്പോൾ ഉണ്ടാവണ ഒരു പവർഫുൾ പോലെയല്ല ഇനി ഉണ്ടാവുന്നത്. നമ്മുടെ പൊതുശത്രു വേറൊരു വിഭാഗം ഉണ്ട് എന്ന് ഓർമ്മ വേണം. എന്ന് വെച്ചാൽ ഫാസിസം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സുന്നി മുജാഹിദും കളിച്ചിട്ടുള്ള ഐക്യങ്ങൾ, പൊതുമണ്ഡലത്തിൽ ഐക്യങ്ങൾ തകർക്കരുത്. ആത്മീയപരമായിട്ട് വിശ്വാസപരമായിട്ട് സുന്നിക്ക് സുന്നിയായിട്ടും മുജാഹിദ് മുജാഹിദായിട്ടും ജീവിക്കട്ടെ. അവർക്കൊരു പൊതു പ്ലാറ്റ്ഫോമായുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഗ്, അതിനെ നമ്മൾ ഹൈജാക്ക് ചെയ്യാനോ അവർ വന്ന് സമസ്തയെ ഹൈജാക്ക് ചെയ്യാനോ ശ്രമിക്കരുത്. ഇവിടെയാണ് ശരിക്ക് ഒന്നിച്ച് ഒരുമിച്ചിട്ടുള്ള ഒരു പോക്കാണ് ഇനി സമുദായത്തിന് ആവശ്യം. ഇതെന്നാ നമ്മുടെ നേതൃത്വം തിരിച്ചറിയാച്ചാൽ അന്ന് നന്നാവും. ഏതായാലും നല്ലത് സംഭവിക്കണമെന്ന പ്രാർത്ഥനയിലാണ്.